ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൻ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം വലിയവനായ ദൈവത്തെ തൻ്റെ പുത്രനിലൂടെ ആരാധിക്കുന്ന ദിവസമാണല്ലോ. ചെറിയ കൂട്ടങ്ങളായും വലിയ കൂട്ടങ്ങളായും കർത്താവിനെ ഓർത്ത് അവൻ്റെ വിലയേറിയ രക്ഷയുടെ മാഹാത്മ്യത്തെ പ്രകീർത്തിച്ച് കർത്താവിനെ ആരാധിക്കുന്നതായ ഈ ശുഭദിനത്തിൻ്റെ രാവിലെ നിങ്ങളോട് ചേർന്നൊരു ചെറിയ ചിന്ത ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഫോർ വി ആർ ബ്രദറൻ. ഇവിടെ നാം വായിച്ചുകേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഇതിനെ ആധാരമാക്കി ചില യാഥാർത്ഥ്യങ്ങൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ഇടയന്മാരോടുള്ള ശണ്ഡ എന്നുള്ളതാണ്. ആദിമസമയ്ക്ക് എന്ന പോലെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായി പീഡനം വർദ്ധിച്ചു വരികയാണല്ലോ. ക്രൈസ്തവ ദേവാലയങ്ങൾ, പുരോഹിതന്മാർ, അതുപോലെ തന്നെ സുവിശേഷ സ്ഥാപനങ്ങൾ, സുവിശേഷകന്മാർ, സ്കൂള് സ്ഥാപനങ്ങൾ എന്ന് വേണ്ട എല്ലാ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ളവരോടും മതവർഗീയവാദികൾ ശണ്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കേണ്ട്യൻ സ്ഥലങ്ങളായിരിക്കുന്ന ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഹരിയാന, MP മുതലായ സ്ഥലങ്ങളിലൊക്കെ വളരെയധികം പീഡനങ്ങൾ ഈ നാളുകളായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തുനിന്നുള്ളവരുടെ ശണ്ടയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരിൽ നിന്നും ഉള്ളവരുടെ അനുഭവങ്ങളാണ്. എന്നാൽ പ്രേക്ഷിത വീരനായ പൗലൂസ് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ നേരിട്ട ദുരിതങ്ങൾ കൊരിന്ത് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അധിക പ്രാവശ്യം തടവ്, അനവധി അടി, പ്രാണഭയം, പല പ്രാവശ്യം കല്ലേറ് കൊണ്ടു, അതുപോലെ തന്നെ കപ്പൽ ഛേദം, ഒരു രാപ്പകൽ വെള്ളത്തിൽ, നദികളിലെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത് എന്ന് വേണ്ട തൻ്റെ ശുശ്രൂഷ രംഗത്തുള്ള എല്ലാ വിപത്തുകളും താൻ അനുഭവിക്കേണ്ടി വന്നു എന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നാളുകളിലായി ദൈവജനം അറിയിക്കുന്ന സുവിശേഷ വേലക്കാർക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ ഒറ്റയ്ക്കായും കൂട്ടമായും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, നാം ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ അനേകം കഷ്ടങ്ങളുണ്ട് എന്ന് കർത്താവ് അത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മുകളിൽ വായിച്ച് കേൾപ്പിച്ച ഈ വാക്യം അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ എന്ന് പറയാനിടയായി. അബ്രഹാമിനെ അതെ ദൈവം വിളിച്ചു. ആ വിളി കേട്ട് തന്നോടൊപ്പമായിട്ട് യാത്ര തിരിച്ച സഹോദരപുത്രനായ ലോത്തിനും അതുമാത്രം ധാരാളം നന്മയുണ്ടാകുവാനായിട്ടിടയായി. ഉൽപ്പത്തി പുസ്തകം 12-ഉം 13-ഉം 14-ഉം വാക്യങ്ങളൊക്കെ അധ്യായങ്ങൾ പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം നന്മകൾ അബ്രഹാം മുഖാന്തരം ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഇടയന്മാർ
ലോത്തിൻ്റെ ഇടയന്മാർ ഇവർ രണ്ടുപേരും തമ്മിൽ അത് ഒന്നിച്ച് പാർക്കാൻ കഴിയാതെ വന്നു. അവർക്ക് പിണക്കമുണ്ടായെന്നാണ് വായിക്കുന്നത്. അത് കന്നുകാലികളെ വളർത്തുന്നതിനും കന്നുകാലികളെ തീറ്റുന്നതിനും ആ രണ്ട് കൂട്ടരുടെയും ഇടയന്മാർക്ക് തമ്മിൽ ഒരു പിണക്കമുണ്ടായി. അപ്പോൾ അബ്രഹാം അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, അവർ ഒന്നിച്ച് പാർക്കാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാനും അതുപോലെ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നു, അവർക്കൊന്നിച്ച് പാർക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, അതെ സഹോദര, സഹോദരപുത്ര, നീ ചണ്ട പിടിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ ഇടയന്മാരും എൻ്റെ ഇടയന്മാരും തമ്മിൽ ചണ്ട പിടിക്കുന്നത് ശരിയല്ല, കാരണം നമ്മൾ ബ്രദർ ആണ്, നമ്മൾ സഹോദരന്മാരാണ് എന്നാണ് പറഞ്ഞത്. ഈ പേര് എത്രയോ അനർത്ഥമായിരിക്കുന്ന ഒന്നാണ്. ഒരേ ഉദരത്തിൽ നിന്ന് വന്നവർ എന്നാണ് എൻ്റെ അർത്ഥം. അവർ തമ്മിൽ ചണ്ട പിടിക്കുന്നത് ശരിയല്ല എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നീ നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നീ പോയിക്കൊള്ളുക, ദേശമെല്ലാം നിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ ആ നിലയിൽ അവന് അങ്ങനെയാണ് ഒരു പ്രകാശം കൊടുത്ത് അവന് ആ യോർദാൻ്റെ അരികെയുള്ള പ്രദേശം തിരഞ്ഞെടുത്തു. ആ സ്ഥലത്തിൻ്റെ പേര് സോദോം എന്നാണ്. ആ സോദോം ഗോമോറയിലെ ലക്ഷ്യമാക്കി അവന് പോവുകയും തൻ്റെ കന്നുകാലിയുടെ ക്ഷേമം മാത്രം അന്വേഷിച്ച് ലോത്ത് ഈ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അങ്ങനെ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുവാനായിട്ട് ഇടയായി തോന്നി. അവൻ്റെ കണ്ണ് ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മാത്രമായിരുന്നു, ഭൗതിക കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആത്മീയ കണ്ണുകൾ വേണ്ടെന്നില്ലവന് പ്രകാശിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവന് ആ നിലയിൽ മുമ്പോട്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്ത് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഈ ഷണ്ട പല നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മുൻപോട്ട് നാം പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മകനായി ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലും ഇതൊരു ഒരു സന്ദർഭം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 26-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. അത് ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അത് 26-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് നമുക്ക് വായിച്ച് കേൾക്കാവുന്നതാണ്. ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു, ആയാണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തോന്നി. അവന് ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരുണ്ടായിരുന്നുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. ഇവിടെ ഇസ്ഹാക്കിൻ്റെ ഇടയന്മാർ അവർ അതെ മുൻപോട്ട് യാത്ര ചെയ്ത് ഒരു കിണറുകൾ കുഴിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വെള്ളം കൊണ്ട് കൃഷി ചെയ്യുകയും ചെയ്തു. അങ്ങനെ കൃഷി ചെയ്ത് 100 മേനി വിളവ് കിട്ടി എന്നാണ് വായിക്കുന്നത്. യഹോവ അവരെ അനുഗ്രഹിച്ചു, അങ്ങനെ അവർ മഹാധനവാന്മാരായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻ്റെ കൂട്ടങ്ങളും ഒക്കെ വളരെ ഉണ്ടായിരുന്നു, ദാസീദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇസ്ഹാക്കിൻ്റെ ആളുകളോട് ഈ ഫെലിസ്റ്റർക്ക് അസൂയ തോന്നിയത് എന്ന് നമ്മൾ വായിക്കുന്നു. അസൂയ അതിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ദോഷമല്ല എന്നുള്ളത് നാം ഓർക്കണം. അസൂയയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 7 മാരകമായ പാപങ്ങളിലൊന്നാണ് അസൂയ എന്ന് പറയുന്നത്. 1 അഹങ്കാരമാണ്, 2 കോപമാണ്, 3 അസൂയയാണ്, 4 അശുദ്ധിയാണ്, 5 അതിഭക്ഷണം, 6 മടി, 7 ദ്രവ്യാഗ്രഹം. ഇങ്ങനെ 7 വിധമായ മാരക പാപങ്ങളിൽ 3-ാമത്തെ പാപമാണ് അസൂയ എന്ന് പറയുന്നത്. ഈ അസൂയയാണ് ഈ
അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ ജീവിതത്തിൽ ഫെലിസ്തീനിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. പ്രിയരെ, ഈ അസൂയ മുഖാന്തരം അവർ കുഴിക്കുന്ന കിണറുകൾക്കെല്ലാം അവർ അത് തടസ്സമുണ്ടാക്കി എന്ന് മാത്രമല്ല, വെള്ളം കാണുന്നതിനെല്ലാം അവർ മണ്ണിട്ട് മൂടുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ 15-ാമത്തെ വാക്കിൽ വായിക്കുന്നത്. ഒരു പിതാക്കന്മാർ കുഴിച്ച കിണറുകളൊക്കെയും ഫെലിസ്തീൻ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു എന്ന് വായിക്കും. ഇത് ഫെലിസ്തീൻ്റെ തികഞ്ഞ അസൂയയുടെ ഒരു ചിത്രമാണ്. ഇസാക്ക് വെള്ളം കുടിക്കുന്നതും ഈ വെള്ളം കൊണ്ട് കന്നുകാലികൾ വെള്ളം കുടിക്കുന്നതും കൃഷി ചെയ്ത് 100 മേനി ഉണ്ടാകുന്നതും അത് കണ്ട് സംതൃപ്തി അടയാൻ ഈ ഫെലിസ്തീർക്ക് സാധിക്കുന്നില്ല. ഫെലിസ്തീർക്ക് അവനോട് അസൂയ ഉണ്ടായി, അസൂയ പൂണ്ടു. തൻ്റെ ഇടയന്മാരോടും ചണ്ടയിട്ടു. ചണ്ടയിടുന്നവർക്ക് പ്രത്യേക കാരണങ്ങളൊന്നും വേണമെന്നില്ല. ഇവിടുതാ വിഗ്രഹങ്ങളെ വിട്ട്, വിഗ്രഹസേവ വിട്ട് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയ ഈ ഇസാക്ക് സത്യദൈവത്തിൻ്റെ ആരാധനയിലേക്ക് ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ആ തസൂയ പൂണ്ട് അത് കല്ലിതുള്ളി വരുന്ന ഫിലിസ്തീൻ ഇസാക്കിൻ്റെ 100% വിളവ് കണ്ട്, ആട്ടിൻകൂട്ടം കണ്ടു, ദാസിദാസന്മാരെ കണ്ടപ്പോൾ നീ ഞങ്ങളെക്കാൾ ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോവുക എന്ന് പറഞ്ഞു. ഇതിന് പുറകിൽ ഫിലിസ്തീനുടെ അസൂയയാണ് വിഷയം. അസൂയ അതിൽ തന്നെ ഒതുങ്ങുന്ന ദോഷമല്ല. അവർ പറഞ്ഞൊരു കാര്യം, നീ ഞങ്ങളെ വിട്ടു പോകണമെന്നാണ്. ആ പ്രത്യേക പദം നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അവന് ഗദരദേശത്ത് ചെല്ലാനിടയായി. ഗദരയിലെ അതേ ആളുകൾ അവിടെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരുവൻ മുഖാന്തരം വളരെ അതേ ഭയപ്പെട്ട് കഴിയുന്ന കാലമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ആ ദേശത്ത് ചെല്ലുകയും അവിടെ ദുരാത്മാവ് ബാധിച്ച ഈ ഭൂതഗ്രസ്തന് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. അവന് കല്ലറകളിലാണ് പാർക്കുന്നത്. ആ കല്ലറകളിൽ പാർക്കുന്ന ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ്റെ ആ ജീവിതത്തിൽ അവന് ആ ഏരിയയിലൂടെ അവൻ മുഖാന്തരം ആർക്കും പോകാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ ഭയമായിരുന്നു. അവനിങ്ങനെ വായിക്കുന്നത് വീർപൊട്ടി ഇങ്ങനെ ആ കല്ലറയിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആ പ്രദേശത്ത് ചെല്ലുകയും അവൻ്റെ അശുദ്ധാത്മാവിനെ എല്ലാം മാറ്റിവിടുകയും ചെയ്തു. അതൊരു വലിയ സത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് 2000 പന്നികൾ അതിൻ്റെ സമീപത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പന്നികളിലേക്ക് അശുദ്ധാത്മാവിനെ ഓടിക്കുകയും ഏകദേശം 2000 പന്നികളോളം ഉണ്ട്. പന്നികൾ സമുദ്രത്തിലേക്ക് പോവുകയും അത് ചാടി ചാകുകയും വീർപ്പുമുട്ടി ചാകുകയും ചെയ്തു എന്ന് വായിക്കും. പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും എല്ലാം അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു വന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗ്യനുണ്ടായിരുന്ന ഈ ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഈ ഭൂതഗ്രസ്തം സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിരി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു തുടങ്ങി. മർക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചത്. ആ ഗദരയിലെ ആളുകൾ പറയുന്നത്, നീ ഞങ്ങളുടെ അതിരി വിട്ടു പോകണം എന്ന് പറഞ്ഞു. ഏതവസത്തിലൊരു കറുത്ത വാക്യമുണ്ടെങ്കിൽ അത് ഇതാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനോട് അങ്ങനെ പറയാനിടയായി, നീ ഞങ്ങളുടെ അതിരി വിട്ടു പോകണം. അതുപോലെ തന്നെയാണ് ഈ ഇസാക്കിൻ്റെ അവൻ്റെ ആളുകളോടും ഫെലിസ്തീൻ പറഞ്ഞത്, നീ ഞങ്ങളുടെ അതിരി വിട്ടു പോകണം, നീ ഞങ്ങളെക്കാൾ ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോവും എന്ന് പറയാനിടയായത്. ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്, അസൂയ എത്രയോ വലിയ ദോഷകരമായ സ്ഥിതിയിൽ അവരെ എത്തിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ പ്രശസ്ത കവിയായ കുമാരനാശാൻ തൻ്റെ കവിതയിൽ ഇപ്രകാരം അസൂയയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ വണ്ടേ നീ തുലയുന്നു,
വീണ് ഈ വിളക്കും കെടുത്തുന്നതെന്ത്? അതിൻ്റെ അർത്ഥം വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അതിൻ്റെ പ്രകാശം പകരും, വിളക്ക് കത്തുന്നത് കണ്ടാൽ വടിന് സഹിക്കാൻ വയ്യ, അത് പറന്നടുക്കും, വിളക്ക് തല്ലിക്കെടുത്തും. അത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതാണ് അസൂയയുടെ ഒരു ചിത്രമായിട്ട്, ഒരു ഉദാഹരണമായിട്ട് കവി പാടിയത്. പ്രിയരെ, നമുക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് കവി എഴുതി വച്ചിരിക്കുന്നത്. ഈ വളരെ മനോഹരമായി പ്രകാശിച്ച് നിൽക്കുന്ന ഈ വിളക്കിൻ്റെ സമീപത്തുള്ള പാർക്കുന്ന ആളുകൾക്ക് എത്ര ആശ്വാസമാണ് ആ വിളക്ക്. എന്നാൽ അത് വെട്ടം കണ്ട് ജീവിക്കുന്നത് ഈ വണ്ടിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് ഫെലിസ്തീനും ഈ ഇസാക്കിൻ്റെ ആളുകളോടും ഇസാക്കിനോടുമൊക്കെ ചെയ്തത്. ഇവിടെ എത്രയോ ദുഃഖകരമായ ഒരു കാര്യം ഉണ്ടായി. ഇവിടെ ഈ ആളുകളെ ശണ്ടയിടുന്നതിന് പ്രത്യേകമായ കാരണമൊന്നും വേണ്ട. അവർ അവരുടെ ദൃഷ്ടിയിൽ ഇവന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു, സമ്പന്നനായി തീർന്നു, 100% മേനി വിളവുണ്ടായി, ഞങ്ങൾ എത്രയോ നാളുകൾ കൃഷി ചെയ്തിട്ടും ഇന്നിങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ട് ചിലപ്പോഴൊക്കെ ലോകമനുഷ്യർ അങ്ങനെയൊക്കെ പറയാറുണ്ട്, വഴക്കിടാറുണ്ട്. അത് ഒരു സ്വാഭാവികമാണ്. ഇപ്പോൾ ഫെലിസ്തീർ എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി എന്ത് ചെയ്തു? അവരോട് പറയുന്നത് അതെ, നിങ്ങൾ ഞങ്ങളുടെ അതിരി വിട്ടു പോകണമെന്നാണ്. ഇന്ന് ആത്മീയ രംഗത്തും കണ്ടുവരുന്ന പ്രവണത അതുതന്നെയാണ്. ന്യായം എന്താണ്, ആരുടെ ആരുടെ പക്കലാണ് എന്ന് അന്വേഷിക്കാതെ പക്ഷം കൂടുക കുരുന്നിലെ പോലെ, രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും, സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും, അപ്പം മുറിക്കുന്നവരും മുറിക്കാത്തവരും, കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഇങ്ങനെ പോകുന്നു ഒന്നിക്കുന്ന ലിസ്റ്റ്. ഇത് എന്ത് ചെയ്യാണ്, ഒരു വലിയ പ്രശ്നങ്ങൾ സ്ഥലസഭകളിലൊക്കെ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങൾ അത് നാം വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു തരം ജഡത്തിൻ്റെ വികൃതികളെന്നേ പറയുന്നു. ഇതാണ് ഫെലിസ്തീനുടെ ഇടയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത് നിങ്ങളിൽ ചണ്ട എവിടുന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയരെ, അത് നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാകുന്ന ഒരു ഭോഗേച്ഛയാണ്. അത് നമ്മളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കണമെന്ന് ഗലാത്യലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതിനൊരു പരിഹാരം കണ്ടു വരേണ്ടതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല അത് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പഴയ സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ടാകണം. ഇവിടെ യാക്കോ പറയാണ് നിങ്ങളിൽ ചണ്ട എവിടെ നിന്ന് എന്ന് 4:1-2 വാക്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം ഓർപ്പിക്കാം. യോസേഫ് ധാന്യം ശേഖരിക്കുവാനായിട്ട് മിസ്രയീമിൽ വന്ന തൻ്റെ സഹോദരങ്ങളെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സംഭവം 45:24 നമുക്ക് കാണാൻ കഴിയും. അവിടെ യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന പ്രത്യേക ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് 45:24 നമുക്ക് കാണാൻ കഴിയുന്നത്. അതെങ്ങനെയാണ്? അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ചണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ യോസേഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ സഹോദരങ്ങൾ അത് ഒരേ ഉദരത്തിൽ നിന്ന അത് ഈ ബ്രദേഴ്സ് അത് തൻ്റെ സഹോദരനോട് അപമര്യാദ പെരുമാറുകയും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും താൻ ദുഃഖവും ദുരിതവും പേറി പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളിലൂടെയും കടന്ന് ജയിലുകളിലും കുണ്ടറകളിൽ അതെ കടന്ന് താൻ അതെ മിസ്രയീമിലെ വലിയ ഒരു സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ആ യോസേഫിന് തൻ്റെ സഹോദരന്മാരുടെ മുൻകാല സ്വഭാവങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. ആ മുൻകാല സ്വഭാവങ്ങൾ അറിയാവുന്ന യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞയക്കുകയാണ് അത്, നിങ്ങൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വഴക്ക് പിടിക്കരുത്, നിങ്ങൾ വഴിയിൽ വെച്ച് ചണ്ട കൂടരുത് എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, നാമും ഒരു സിയോൻ യാത്രക്കാരാണ്. നമ്മുടെ വഴിയാത്രയിലും യോസേഫിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇടറാതെ പിളരാതെ
തളരാതെ യാത്ര തുടരാൻ കർത്താവിൽ ശരണപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിൽ ശരണപ്പെടുന്ന ഓരോ ദൈവഭക്തരും ശണ്ഠ കൂടാതെ മുൻപോട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഇസാക്കിൻ്റെ ആളുകളോട് ഫിലിസ്തീർ ശണ്ഠയിട്ടതും അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ശണ്ഠയൊക്കെ ഇട്ടതും അതിൻ്റെ പുറകുള്ളതായ അസൂയാവഹമായ സ്വഭാവം നിമിത്തമാണ്. നമുക്ക് ഈ അസൂയ എന്നുള്ള സ്വഭാവം നമ്മുടെ ശരീരത്തിൽ വന്ന് അസ്ഥികളെ ദ്രവിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുത്താതിരിക്കുവാൻ, പ്രിയരെ, നമുക്ക് ഈ സ്വഭാവത്തെ നമുക്ക് അത് ഇല്ലായ്മ ചെയ്യാനായിട്ട് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ ഇടയായിത്തീരണം. ആകയാൽ ഇന്ന് രാവിലെ നാം ഈ കേട്ട ഈ ചിന്തിച്ച ഈ വചനങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും ആത്മീയ യാത്രയിലെ അനുഗ്രഹത്തിനും അത് കർത്താവ് ഒരു മുതൽക്കൂട്ടാക്കി തീർക്കട്ടെ എന്നോർപ്പിച്ച് ഈ വചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.